എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മുട്ട ചേർത്ത് കൊടുക്കുക. ഞാൻ നാല് മുട്ടയാണ് ചേർക്കുന്നത്. നന്നായി തിളവന്ന ശേഷം 8.5 മിനിറ്റാണ് ഞാൻ തിളപ്പിക്കുന്നത്. അതിനുശേഷം ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലിട്ട് തണുത്ത് കഴിയുമ്പോൾ തോട് കളഞ്ഞ് ഇതേപോലെ മുറിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച ശേഷം ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഏതാനും സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക കുറഞ്ഞ ചൂടിൽ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് അല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുറിച്ചു വെച്ച മുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കുക. 1-30 സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ ഭാഗം അല്പനേരം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ചോറിൻ്റെ ഒപ്പം വിളമ്പാം. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ചേരുവകൾക്കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.